Hi, good morning to all. Welcome back to our maths class. Now let's start the chapter, sixth chapter, coordinates. Yesterday we already studied about to find the position of a point using coordinates. ഒരു പോയിന്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ. എങ്ങനെ പൊസിഷൻ കണ്ടുപിടിച്ചെ? ഡ്രോ ടു ലൈൻസ്, ടു പെർപെൻഡിക്കുലർ ലൈൻസ്. ദ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. എന്നിട്ട് നമ്മൾ മാർക്ക് പോയിന്റ് മാർക്ക് ചെയ്യും. പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് എഴുതും, അതിന്റെ കോർഡിനേറ്റ്സ് എന്നാണ് പറയുക. ഫസ്റ്റ് നമ്പറിന് എക്സ് കോർഡിനേറ്റ്, സെക്കൻഡ് നമ്പർ വൈ കോർഡിനേറ്റ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ നന്നായി അറിയണം. ടെക്സ്റ്റ് ബുക്ക് പേജ് 135 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. സ്ക്രീൻ ഷെയർ ചെയ്യാം. പേജ് 135 ക്വസ്റ്റ്യൻ നമ്പർ 2. നോക്കിയേ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ 3 വെർട്ടിസസ് ഓഫ് എ റെക്ടാംഗിൾ ബിലോ. ടെക്സ്റ്റിലെ പിക്ചറാണ്, പിക്ചറിൽ ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. അതിന്റെ റെക്ടാംഗിളിന്റെ 3 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഒരെണ്ണോട് തന്നിട്ടുണ്ട്, 4, 3 എന്നുള്ളത്. ബാക്കി 4 വെർട്ടെക്സുകൾ കണ്ടുപിടിക്കാൻ, വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ്. ലിസൺ ഹിയർ, എന്തായിരിക്കും ടെക്സ്റ്റിൽ എന്തെങ്കിലും ടെക്സ്റ്റ് വെക്കാം. ഇതാണ് പിക്ചർ, റെക്ടാംഗിൾ. ഇങ്ങനെ റെക്ടാംഗിൾ, റെക്ടാംഗിളിന്റെ ഈ ഒരു ഭാഗം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത്രയും പോർഷനെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ളൂ എന്ന് മാത്രം. ഈ രണ്ട് വരിയും വരച്ചിട്ടില്ല, ആവശ്യം തന്നെ വരച്ചാൽ മതി. ടെക്സ്റ്റിൽ അങ്ങനെ തന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ റെക്ടാംഗിളിന്റെ പേര് കൊടുക്കാം. ഓ എ ബി സി. ഇവിടെ ഒറിജിൻ ആണ്, ഒറിജിൻ ആയതുകൊണ്ട് ഒറിജിനെ നമ്മളെപ്പോഴും ഓ എന്ന് ഡിനോട്ട് ചെയ്യുക. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് എന്താ പറയാ, ഒറിജിൻ. ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്? 0, 0. അപ്പൊ 3 വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കാണാനാ പറഞ്ഞു. വെർട്ടെക്സ് എ എന്നുള്ളതാണ് റെക്ടാംഗിളിന്റെ ഒരു വെർട്ടെക്സ്, ബി അനദർ വെർട്ടെക്സ്, സി അനദർ വെർട്ടെക്സ്, ഓ അനദർ വെർട്ടെക്സ്. ഇതാണ് 4 വെർട്ടെക്സ്. ആ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. വെർട്ടെക്സ് പറഞ്ഞ ഒരു പോയിന്റ് ആണ് അല്ലെ. ഒരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യണമെങ്കിൽ കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. അപ്പൊ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് വേണം ബാക്കിയുള്ള 3 കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ. അതിൽ ഓൾറെഡി പറഞ്ഞു നമുക്ക് അറിയാം, ഒറിജിൻ ആയതുകൊണ്ട് 0, 0. ബാക്കി കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണെങ്കിൽ എ ബി 4, 3 തന്നിട്ടുണ്ട്. എന്താ അതിന്റെ മീനിങ് ബി എന്നുള്ള വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് 4, 3. 4 എന്നുള്ളത് ബി എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്, 3 എന്നുള്ളത് എന്താ വൈ കോർഡിനേറ്റ്. അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാറ്? ഇവിടെ ലൈനിലൊക്കെ നമ്മള് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ അതൊന്നും നമുക്ക് നമ്പേഴ്സ് മാർക്ക് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പൊ ബി എന്നുള്ള പോയിന്റ് ഇതാണ്. ബി നിന്ന് എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ, പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ എക്സ് ആക്സിസിലെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആണ് 4. എക്സ് കോർഡിനേറ്റ് 4 എന്ന് പറഞ്ഞാൽ ബി എന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക്, എക്സ് ആക്സിസ് അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കണം, അതിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ എക്സ് ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആണ് 4. ഇവിടെ ഒറിജിൻ ആണ്, 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 0 1, 2, 3, 4 അങ്ങനെ 4 എ എന്നുള്ള വെർട്ടെക്സ് കിടക്കണത്. അപ്പോ എ എന്നുള്ള വെർട്ടെക്സ് എവിടെ കിടക്കണ? ഓൺ ദി എക്സ് ആക്സിസ് ആണ്. ഓൺ ദി എക്സ് ആക്സിസ് കിടക്കണ പോയിന്റ്സിന്റെ പെക്യൂലിയറ്റി എന്താണെന്ന് പഠിച്ചത്? എക്സ് വൈ കോർഡിനേറ്റ്സ് ആർ 0. വൈ കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇപ്പൊ 4 കിടക്കണത്. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്താണ്? 4. ഓൺ ദി എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് എന്താണ്? 0. അപ്പോ എ എന്നുള്ള കോർഡിനേറ്റ്, എ എന്നുള്ള വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് 4, 0. സിമിലർലി സി എന്നുള്ള വെർട്ടെക്സ്, സി എന്നുള്ള വെർട്ടെക്സ് എവിടെ കിടക്കണേ? ഓൺ ദി വൈ ആക്സിസ് ആണ്, വൈ ആക്സിന്റെ മുകളിലാണ് കിടക്കണേ. വൈ ആക്സിന് കിടക്കുന്ന പോയിന്റിന്റെ പെക്യൂലിയറ്റി എന്താ? ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ്സ് ആർ 0. എക്സ് കോർഡിനേറ്റ് നമ്മൾ ആദ്യമാണ് എഴുതുക. അപ്പൊ എക്സ് കോർഡിനേറ്റ് 0. വൈ കോർഡിനേറ്റ് ഏതായിരിക്കും? വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത് ബി എന്നുള്ള വെർട്ടെക്സ് തന്നിരിക്കണം. 4, 3. 3 എന്നുള്ളത് എന്താണ്? 3 എങ്ങനെ കിട്ടണ? ബി എന്നുള്ള പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക്, ഇതാ വൈ ആക്സിസ്, വൈ ആക്സിസിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ ഈ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആണ് 3. അതായത് ഇവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 0, 1,
Negative 3, negative 2. Adana A'da coordinate. Next D.
D'de x coordinate. X coordinate in the negative 3. X axis here is negative 3. Y axis here is positive 2. Then negative 3, 2. Then D'de coordinate is negative 3, 2. Now, what do we do? This rectangle is 4 vertex. Now, we have to do this. Now, x coordinate and y coordinate is positive. This section is. ഇവിടെ കിടക്കുന്നത് x കോർഡിനേറ്റ് പോസിറ്റീവും y കോർഡിനേറ്റ് നെഗറ്റീവും നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ x കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ കിടക്കുന്ന ഏത് നമ്പറിന്റെയും x കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും y കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും എന്നിട്ട് ഈ സെക്ഷനിൽ കിടക്കുന്നത് x കോർഡിനേറ്റ് നെഗറ്റീവ് ആണ് y കോർഡിനേറ്റ് നെഗറ്റീവ് ആണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആ x ആക്സിസിൽ y axis ഇവിടെ ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആ അപ്പോൾ ഇവിടെ എവിടെ കിടക്കുന്ന പോയിന്റിന്റെ രണ്ട് കോർഡിനേറ്റ്സും നെഗറ്റീവ് ആയിരിക്കും സിമിലർലി ഇവിടെ x കോർഡിനേറ്റ് നെഗറ്റീവും y കോർഡിനേറ്റ് പോസിറ്റീവും അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആ അപ്പോൾ ഈ സെക്ഷനിൽ കിടക്കുന്ന ഏത് നമ്പറിന്റെ x കോർഡിനേറ്റുകൾ നെഗറ്റീവ് ആയിരിക്കും y കോർഡിനേറ്റുകൾ പോസിറ്റീവ് ആയിരിക്കും എക്സാമിന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഈസി ആയിട്ട് എക്സാമിന് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും കോർഡിനേറ്റ്സ് ഈസി ഉള്ള ചാപ്റ്റർ അപ്പൊ ഇങ്ങനെ രീതിയിൽ കോർഡിനേറ്റ്സ് എഴുതാം ഓക്കെ ഈ നെക്സ്റ്റ് അപ്ലിക്കേഷൻ പ്രോബ്ലം ആണ് പേജ് 135 ഫോർത്ത് ക്വസ്റ്റ്യൻ അയച്ചോട്ടെ എന്താ പിക്ചറിൽ തന്നേക്കുന്നത് എന്താ ട്രയാങ്കിളിന്റെ പിക്ചർ ആണ് അല്ലേ എന്ത് ട്രയാങ്കിളാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ട്രയാങ്കിളാ ഈക്വിലേറ്ററൽ ട്രയാങ്കിളാ അതിന്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഈസ് ഈക്വിലേറ്ററൽ ഈക്വിലേറ്ററൽ എന്ന് പേര് കേൾക്കുമ്പോ തന്നെ അറിയണം ത്രീ സൈഡ്സ് ആർ ഈക്വൽ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വെർട്ടിസസ് ട്രയാങ്കിൾ ആകുമ്പോ ഹൗ മെനി വെർട്ടിസസ് ത്രീ വെർട്ടിസസ് ആണ് അല്ലേ മൂന്ന് വെർട്ടിസസും കണ്ടുപിടിക്കാം ഒറ്റ വെർട്ടെക്സും തന്നിട്ടില്ല പകരം എന്താ തന്നേക്കുന്നത് ഒരു സൈഡാണ് തന്നേക്കുന്നത് താഴെയുള്ള സൈഡിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ 4 യൂണിറ്റ് സെന്റിമീറ്റർ ഇല്ല 4 യൂണിറ്റ് 1 സെന്റിമീറ്റർ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1/2 സെന്റിമീറ്റർ ആയിട്ട് ഏത് വേണമെങ്കിൽ എടുക്കാം ഓക്കെ നമുക്ക് നോക്കാം ഈസി ആയിട്ട് ചെയ്യാം ഈക്വിലേറ്ററൽ എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ അറിയണം ത്രീ സൈഡ്സ് ആർ ഈക്വൽ അത് മനസ്സിലോർമ്മ വരണം ആൻഡ് ത്രീ ആംഗിൾസ് ആർ 60 ഡിഗ്രി എന്ന് ഇപ്പൊ 60 ഡിഗ്രി എന്ന് ഇവിടെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ത്രീ സൈഡ്സ് ആർ ഈക്വൽ അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ഭാഗ്യം തന്നിട്ടുണ്ടോ വേണ്ട ഈ പിക്ചറിന്റെയും എക്സ് ആക്സിന്റെ ഇത്രയും ഭാഗവും വൈ ആക്സിന്റെ ഇത്രയും ഭാഗം തന്നിട്ടുള്ളൂ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇത് തന്നിട്ടില്ല അപ്പൊ മൂന്ന് വെർട്ടെക്സുകളും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഒരു വെർട്ടെക്സ് എന്താ ഡേഡി കിടക്കണ ഓ എന്നുള്ള വെർട്ടെക്സ് ഒറിജിനാണ് അല്ലേ ഈസി ആയിട്ട് എഴുതാം അട്ടാത്ത കോർഡിനേറ്റ്സ് 0 0 ഒറിജിന്റെ കോർഡിനേറ്റ് 0 0 എന്ന് അറിയാം പിന്നെതാ എ എന്നുള്ള വെർട്ടെക്സ് പിന്നെ ബി എന്നുള്ള വെർട്ടെക്സ് ഓ എ ബി ആണ് ട്രയാങ്കിൾ ഓ എ ബി ആണ് ട്രയാങ്കിൾ എ എന്നുള്ള വെർട്ടെക്സ് ഏതായിരിക്കും എ എന്നുള്ള വെർട്ടെക്സ് എവിടെ കിടക്കണം കാണുമ്പോ തന്നെ അറിയാം എവിടെ കിടക്കണം ഓൺ ദി എക്സ് ആക്സിസ് എക്സ് ആക്സിലാണ് കിടക്കണത് അല്ലെ എക്സ് ആക്സിൽ കിടക്കണ പോയിന്റ്സിന്റെ വ്യക്തിയിലേക്ക് എന്താ വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ അപ്പൊ എയുടെ വൈ കോർഡിനേറ്റ് സോറി വൈ കോർഡിനേറ്റ്സ് ആർ 0 വൈ കോർഡിനേറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും അപ്പൊ വൈ കോർഡിനേറ്റ് രണ്ടാമത്തെ എഴുതാം അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്താണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് 4 ആണ് തന്നുണ്ട് ഇവിടെ ഒറിജിൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ 0 1 2 3 4 ഈ എ എന്നുള്ള വെർട്ടെക്സ് എവിടെ കിടക്കണ്ടാവുക 4 ലാണ് കിടക്കണ്ടാവുക ഫോറിൽ കിടക്കാൻ ഇവിടെ ഒറിജിൻ ആണ് ഒരു വെർട്ടെക്സ് അപ്പൊ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ സൈഡിന്റെ ലെങ്ത് 4 യൂണിറ്റ് ആണ് അപ്പൊ 0 1 2 3 4 ലാണ് എ കിടക്കുന്നത് അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്താ 4 എക്സ് ആക്സിൽ 4 ലാണ് കിടക്കണത് അപ്പൊ 4 അപ്പൊ എയുടെ കോർഡിനേറ്റ് 4 0 അപ്പൊ 2 വെർട്ടെക്സ് വെർട്ടിസസ് കണ്ടുപിടിച്ചു വാട്ട് ഇസ് ദ തേർഡ് വെർട്ടെക്സ് ബി ആണ് അല്ലെ ബി ഇവിടെ കിടക്കണത് ഓൺ ദി എക്സ് ആക്സിലോ ഓൺ ദി വൈ ആക്സിലോ അല്ല ഓൺ ദി എക്സ് ആക്സിലോ ഓൺ ദി വൈ ആക്സിലോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് 0 ആയിരിക്കും പക്ഷെ ഇവിടെ ബി ഇവിടെയാണ് കിടക്കുന്നത് അപ്പൊ ബിയുടെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക ആ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കും എക്സ് ആക്സിലേക്ക്
perpendicular BM, the paper can BM on perpendicular. Upon E perpendicular written by X axis in the set Tina, putting up in the point A dana, a number item X coordinate. A P number A dana again ECI carrium, the total length to 4 R. The equilateral triangle is wonder for three sides are equal. Identity side is equal. Identity side is equal. Angle perpendicular are equal. Opposite side is bisectium. Bisectium is total length 4 I wonder. Oro length is 4 and a half 2 I cum. Upon building model length 3 2 1. Upon EM in a denote in a number and then 2. Upon BNLA. BNLA is vertex in there. X coordinate 3 and 2 1. X coordinate 2 rating. In a y coordinate under the gram. B the y coordinate. B the y coordinate under the gram. B and the point in the y axis relating and a perpendicular here. Perpendicular writing ball. The BN and perpendicular. EN in a denote in a number as an other IQ y coordinate. N in a denote in a number under the gram in the original. E origin in the individual length. Origin one of the zero on the starting with. You then ഇവിടെയുള്ള ലെങ്ത് ON ON ന്റെ ലെങ്ത് എത്രയാണോ അതായിരിക്കും N നെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ അപ്പോൾ ON ന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ x ൽ പോയിന്റ്സ് ഒന്നും മാറ്റിട്ട് വന്നിട്ടില്ല അപ്പോൾ ON നെ കണ്ടുപിടിക്കണമെങ്കിൽ ഫിഗറിൽ നോക്കുക MB യുടെ ലെങ്ത് ആ ON എന്ന് പറഞ്ഞാൽ MB ക്ക് ഈക്വൽ ആ ഫിഗറിൽ അറിയാം ON ന്റെ ലെങ്തും MB യുടെ ലെങ്തും ഈക്വൽ ആ അപ്പോയം കണ്ടുപിടിക്കുന്നതിന് പകരം എം ബി കണ്ടുപിടിച്ചാൽ മതി എം ബിയുടെ ലെങ്ത് എം ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കണെങ്കിൽ ഇവിടെ നോക്കുക എ എം ബി ട്രയാങ്കിൾ എ എം ബി നോക്കുക എന്ത് ട്രയാങ്കിൾ ആ ഇങ്ങനെ സർക്കിൾ വരച്ചുകൊണ്ട് ഈ ആംഗിൾ എന്താ 90 ഡിഗ്രി ആണ് അല്ലേ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ സൈഡ് എത്രയാണ് 2 യൂണിറ്റ് ഇത് 2 4 യൂണിറ്റ് അപ്പൊ ഈ സൈഡ് 2 യൂണിറ്റ് ഈ സൈഡ് എത്രയാണ് 4 unit. 2 sides അറിയാം പൈതഗോറസ് തിയർ അപ്ലൈ ചെയ്തിട്ട് തേർഡ് സൈഡ് കണ്ടുപിടിച്ചൂടെ ട്രയാങ്കിൾ MAB ഇതിൽ നിന്ന് ദ ബേസ് 2 ആണ് ഇത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ് 4 ആണ് അപ്പോൾ ഇതെന്താണ് ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് എത്ര 4 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 4 സ്ക്വയർ എത്ര 16 മൈനസ് 2 സ്ക്വയർ 4 16 മൈനസ് 4 എത്ര 12 ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് 12 അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എത്ര റൂട്ട് 12 ആണ് റൂട്ട് 12 റൂട്ട് 12 നെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം 12 പറഞ്ഞാൽ എന്താ 4 ഇൻടു 3 ആണ് അല്ലേ 12 പറഞ്ഞാൽ എന്താ 4 ഇൻടു 3 4 ഇൻടു 3 പറഞ്ഞാൽ റൂട്ട് 4 റൂട്ട് 4 എത്ര 2 ആണ് അപ്പോൾ ഈ 4 നെ റൂട്ടിന്റെ ഔട്ട്സൈഡിൽ എടുക്കാം അപ്പോൾ 4 എത്ര 2 റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ ഈ ലൈനില് നമ്പർ ലൈനില് എല്ലാ നമ്പേഴ്സും ഉണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഡെസിമൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പം കിട്ടിയ ആൻസർ ഇറാഷണൽ നമ്പർ ആണ് ന്യൂ നമ്പർ നയൻത്തിൽ പഠിച്ചിട്ടില്ലേ റൂട്ട് 12 ആണ് ലെങ്ത് അപ്പൊ റൂട്ട് 12 ലെങ്ത് ആയതുകൊണ്ട് ബിയുടെ വൈ കോർഡിനേറ്റ് ബി എന്നുള്ള പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് റൂട്ട് 12 ഇവിടെ ഇങ്ങോട്ട് ലെങ്ത് റൂട്ട് 12 ആണ് അപ്പൊ ബിയുടെ വൈ കോർഡിനേറ്റ് റൂട്ട് 12 ഓക്കെ അപ്പൊ ഈക്വലായിട്ട് ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് ഉണ്ട് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം നെക്സ്റ്റ് പ്രോബ്ലം നെക്സ്റ്റ് പേജില് പേജ് 136 ലാസ്റ്റ് പ്രോബ്ലം ഇവിടെ സർക്കിൾ ആയിക്കോക്കെ വായിച്ചു നോക്കിയ എന്താ വരുന്നതെന്ന് ഇൻ ദ പിക്ചർ വായിക്കുമ്പോ തന്നെ ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കി എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് വായിക്കുക വെറുതെ അങ്ങനെ വായിക്കാനല്ല പിക്ചർ നോക്കാൻ എന്താ പറയുന്നത് അതിലിതാ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് സർക്കിളിന്റെ ഒറിജിൻ ഓൺ തന്നിട്ടുണ്ട് അതിൽ ഒ എന്നുള്ളത് പോയിന്റ് സർക്കിളിലെ ഒ എ റേഡിയസ് ആ
ആ റേഡിയസിന്റെ ലെങ്ത് ടു തന്നിട്ടുണ്ട്. പിന്നെ അനദർ റേഡിയസ് തന്നിട്ടുണ്ട് ഓ ബി. ഇനി ഇവിടുത്തെ ആംഗിള് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫിഗറിൽ തന്നേക്കണ്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ഇൻ ദ പിക്ചർ ദ സെന്റർ ഓ ഈസ് ദ ഓ ഓഫ് ദ സർക്കിൾ ഈസ് ദ ഒറിജിൻ. ഓ എന്നുള്ളത് ഒറിജിൻ ആണ്. എ ആൻഡ് ബി ആർ ദ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. എയും ബിയും സർക്കിളിലെ പോയിന്റ്സ് ആണ്. ദെൻ കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എ എന്നുള്ള പോയിന്റിന്റെയും ബി എന്നുള്ള പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ചെയ്തോക്കാം. സർക്കിൾ ആണ്, അപ്പൊ പ്രീവിയസ് നോളജ് ഒക്കെ അറിയണം. ഓ എ എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് അത് അറിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാം. എയിൽ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കും. എ എൻ പെർപെൻഡിക്കുലർ. അപ്പൊ ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആണ് ഈ എ എന്നുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പൊ എന്നിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഏതാന്ന് അറിയണം. ഓ എന്നുള്ളത് ഒറിജിനൽ സെന്ററാണ്. സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ലെങ്ത്. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ സർക്കിളിൽ അല്ലാതെ നമുക്ക് ഇപ്പുറത്താണ് പെർപെൻഡിക്കുലർ തന്നെ ആയതുകൊണ്ട്. അപ്പൊ ഇതാ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. എന്നിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ കണ്ടുപിടിക്കണം. നമ്പർ കണ്ടുപിടിക്കണെങ്കിൽ ഓ എന്നിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ഓ എൻ ഓ എന്നിന്റെ ലെങ്ത് കണ്ടുപിടിക്കണെങ്കിൽ കൺസിഡർ ദ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ ഉണ്ടോ? ട്രയാങ്കിൾ ഓ എൻ എ റൈറ്റ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഓ എൻ എ റൈറ്റ് ട്രയാങ്കിൾ ആ. റൈറ്റ് ട്രയാങ്കിളില് നേരത്തെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചു. അവിടെ രണ്ട് സൈഡ് അറിയായിരുന്നു. ഈ ട്രയാങ്കിളില് ഒരു സൈഡേ അറിയുള്ളൂ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കണം ഹൈപ്പോട്ടനസേ അറിയുള്ളൂ. പിന്നെ ഇതാ ഒരു അക്യൂട്ട് ആംഗിൾ ആണ് അറിയാം. ബാക്കി രണ്ട് സൈഡും അറിയുക. അപ്പൊ ഈ സൈഡുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ഏതാ അപ്ലൈ ചെയ്യാം? ഒരു റൈറ്റ് ട്രയാങ്കിളില് ഒരു അക്യൂട്ട് ആംഗിളും ഒരു സൈഡും അറിയാമെങ്കിൽ ബാക്കി രണ്ട് സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? ട്രിഗണോമെട്രി റേഷ്യോ അപ്ലൈ ചെയ്യും അല്ലേ. ട്രിഗണോമെട്രി റേഷ്യോ അപ്ലൈ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ട്രയാങ്കിൾ ഇവിടെ 30 ആണ്, ഇവിടെ 60 ആണ്. 30, 60, 90 ഈ മെഷർമെന്റിലുള്ള ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:3:2. ആ റേഷ്യോ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ട്രിഗണോമെട്രി റേഷ്യോ അപ്ലൈ ചെയ്യാം. ഏത് വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ട് ഇതാ ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് അക്യൂട്ട് ആംഗിൾ 30 ഡിഗ്രി. ഇതെന്ത് സൈഡാ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡ്. ഇതെന്ത് സൈഡാ? അഡ്ജസൻറ്റ് സൈഡ്. അപ്പൊ അറിയുന്ന സൈഡ് ഹൈപ്പോട്ടനിയൂസ് ആണ്. ഹൈപ്പോട്ടനിയൂസ് ആണ്. അപ്പൊ അറിയുന്ന സൈഡും കണ്ടുപിടിക്കേണ്ട സൈഡും നമുക്ക് രണ്ട് സൈഡും കണ്ടുപിടിച്ച് നോക്കാം. അഡ്ജസൻറ്റ് സൈഡ് അറിയണം, ഓ എൻ അറിയണം. അപ്പൊ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. അഡ്ജസൻറ്റ് സൈഡ് പറഞ്ഞ ഓ എൻ ബൈ ഹൈപ്പോട്ടനിയൂസ്. ഹൈപ്പോട്ടനിയൂസ് ലെങ്ത് അറിയാം 2 ആണ്. ഓ എൻ ബൈ 2 ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് ഏതാ റേഷ്യോ? കോസ് ആണ് അല്ലെ. കോസ് 30. കോസ് 30 വാല്യൂ എത്ര? √3/2. കോസ് 30 √3/2 ആ. ഇതെന്നോ ഓ എൻ ഈക്വൽ ടു √3/2 ഡിവൈഡ് ബൈ 2 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ √2 ക്യാൻസലിയും √3 എന്ന് കിട്ടും. √3 അപ്രോക്സിമേറ്റ് വാല്യൂ എത്ര? 1.73. നമുക്ക് അങ്ങനെ എഴുതാം √3 എന്ന് തന്നെ എഴുതാം. അപ്പൊ ഓയിന്റെ ലെങ്ത് √3 ആണ്. അപ്പൊ എന്നിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഏതാ? എന്നിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ √3. അപ്പൊ എക്സ് കോർഡിനേറ്റ് √3 ആണ്. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. വൈ ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും എന്ത്? വൈ കോർഡിനേറ്റ്. അപ്പൊ വൈ കോർഡിനേറ്റ് എം ആണ്. ഡിനോട്ട് ചെയ്യുന്ന നമ്പർ എന്ന് വിചാരിക്കാം. എമ്മിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ഓ എം. ഓ എമ്മിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ഓ എം കണ്ടുപിടിക്കണമെങ്കിൽ എ എൻ ഈക്വലാ. ഓ എം എന്നുള്ളത് എ എൻ ഈക്വലാ. അപ്പൊ എ എൻ കണ്ടുപിടിക്ക. ആ ട്രയാങ്കിളിൽ തന്നെ എ എൻ കണ്ടുപിടിക്ക. ഓ എം ഈക്വൽ ടു എ എൻ. എ എൻ കാണണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ്. ട്രയാങ്കിളിൽ തന്നെ റേഷ്യോ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് എന്താണ്? സൈൻ 30. അപ്പൊ എ എൻ എ എൻ ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് ടു ഈക്വൽ ടു സൈൻ 30. സൈൻ 30 എത്ര? 1/2. ദെർഫോർ എ എൻ ഈക്വൽ ടു 1/2. ഇവിടെ ഡിവൈഡ് ബൈ 2 ഞാൻ കൊണ്ടുപോകുമ്പോ ഇൻറ്റു 2. 2 ഗ്യാസിലെയും 1 കിട്ടും. എ എൻ എന്ന് പറഞ്ഞ എത്രയാണ്? 1. എ എന്റെ ലെങ്ത് ഇവിടുന്ന് 1 കിട്ടും. എ എൻ 1 ആണെങ്കിൽ ഇത് എത്രയാ? ഓ എം എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 1. അപ്പൊ
ഇതിനുടെ നമ്പർ എന്താ 1 ആണ് അപ്പോൾ √3 180 അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് അറിയാം 30 60 90 റേഷ്യോ എത്രയാണ് 1:3:2 ഓൾറെഡി ഇവിടെ 2 തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ബാക്കി 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് 1 ഉം 60 ഡിഗ്രി ഇവിടെ വരും 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് എത്രയായിരിക്കും √3 ആയിരിക്കും അങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ 2 ന് പകരം വേറെ ഏതെങ്കിലും നമ്പർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ഇതുകൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോ എമ്മിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ 1 ആണ് അപ്പൊ എയുടെ വൈ കോർഡിനേറ്റ് 1 ആണ് അപ്പൊ റൂട്ട് 3 1 കിട്ടി ഇതേപോലെ ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം ബിയുടെ ബി ഇവിടെയാണ് കിടക്കണത് അപ്പൊ ബി ഇവിടെ കിടക്കുമ്പോ ബിയുടെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും എക്സ് ആക്സിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കണേ ഇവിടെ കിടക്കുന്ന നമ്പർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും പക്ഷെ ഏതായിരിക്കും ഇത് 30 ഡിഗ്രി ഫിഗറിലേക്ക് 90 ആണ് തന്നിട്ടുണ്ട് അപ്പൊ ഈ ആംഗിൾ എത്രയാണ് അപ്പൊ ഈ ടോട്ടൽ എത്രയാണ് 180 ലീനിയർ ഫെയർ ആണ് അല്ലേ 90 + 30 120 സബ്ട്രാക്ട് ചെയ്താൽ 60 അപ്പൊ ഈ ആംഗിൾ ആണ് ഇവിടുത്തെ ആംഗിൾ ഇവിടെ 60 എന്നാണ് വിളിക്കുക അപ്പൊ ഇവിടെ 30 ആണ് ഇവിടെ 60 ആണ് അപ്പൊ ഈ കണ്ടുപിടിച്ച നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും റൂട്ട് 3 ഉം 1 ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 60 ഡിഗ്രി ആണ് ഈ ഒ ബി ഒ എ എന്നുള്ളത് റേഡിയസ് ആ 2 ആണ് അപ്പൊ ഒ ബിയുടെ ലെങ്ത്തും എന്തായിരിക്കും 2 ആയിരിക്കും വട്ട് ഇസ് ദ റീസൺ ഒ എ ആൻഡ് ഒ ബി ആർ റേഡിയസ് ഓഫ് സർക്കിൾ സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ആയിരിക്കും ഇത് 2 ആണെങ്കിൽ ഇത് 2 ആണ് അപ്പൊ 60 ഡിഗ്രി ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് എത്രയാണ് റൂട്ട് 3 ആയിരിക്കും ഇവിടെ 30 ഡിഗ്രി ഇവിടെയാണ് വരിക 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് എത്രയായിരിക്കും 1 ആയിരിക്കും സെയിം നമ്പേഴ്സ് ആണ് വരിക അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു മാത്രം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് 1 അപ്പൊ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ 1 ഏത് നമ്പർ ആയിരിക്കും നെഗറ്റീവ് 1 ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 1 ആണ് പക്ഷെ എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഇവിടേക്ക് എന്തായിരിക്കും നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും അപ്പൊ ബിയുടെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് 1 ഇതെന്തായിരിക്കും ഈ ലെങ്ത് റൂട്ട് 3 ആയിരിക്കും ആ ലെങ്ത് ആണ് ഈ ലെങ്ത് വൈ കോർഡിനേറ്റിന്റെ ഈ ലെങ്ത് അപ്പൊ ഈ ലെങ്ത് എത്രയാണ് റൂട്ട് 3 നേരത്തെ ഇവിടെ എയുടെ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് റൂട്ട് 3 1 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇവിടെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് വരും ഓക്കെ അപ്പൊ ബിയുടെ കോർഡിനേറ്റ് നെഗറ്റീവ് 1 3 അപ്പൊ ഫോർ 4 പ്രോബ്ലംസ് നമ്മൾ അപ്ലിക്കേഷനിലുള്ള പ്രോബ്ലംസ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായില്ലേ ഓക്കെ താങ്ക് യു